നമസ്കാരം. തൃശൂർ കോട്ടേക്കാട് ഇന്നലെ രാത്രിയിൽ ഒരു ദാരുണമായ അപകടമുണ്ടാകുന്നു. ആ അപകടത്തിൽ രവിശങ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുത് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മായ, മകൾ വിദ്യ, ചെറുമകൾ ഗായത്രി, ഒപ്പം അവർ സഞ്ചരിച്ചിരുന്ന ടാക്സി കാറിൻ്റെ ഡ്രൈവർ എന്നിവർ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാവുന്നു. ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ വേഗതയിൽ രണ്ട് ആഡംബര കാറുകൾ നടത്തിയ കാറോട്ട മത്സരത്തിൻ്റെ ഭാഗമായാണ് ഈ ടാക്സിക്കാർ അപകടത്തിൽപ്പെടുന്നതും ഇവർ മരിക്കുന്നതും. എല്ലാ തെളിവുകളും വ്യക്തമാക്കുന്നത് ഒരു BMW കാറും ഒരു മഹീന്ദ്ര ഥാറും തമ്മിലുള്ള മത്സരം. ആ മത്സരത്തിന് ഇരയാവുകയായിരുന്നു ഈ പാവം ടാക്സി ഡ്രൈവറും അതിലെ യാത്രക്കാരുമെന്ന്. അതായത് BMW ഥാറും തമ്മിൽ മത്സരിച്ചു പായുന്നു. പൊടുന്നനെ ഥാർ മുൻപിലേക്ക് വരുന്നു, വെട്ടിച്ച് BMW പാഞ്ഞു പോകുന്നു. ഥാർ പക്ഷേ ഒതുക്കി നിർത്തിയിരുന്ന ഈ ടാക്സിക്കാരനെ ഇടിക്കുന്നു. ടാക്സിക്കാർ പൂർണ്ണമായും തകർന്നു പോകുന്നു. ടാക്സിക്കാരനുണ്ടായിരുന്ന രവിശങ്കർ കൊല്ലപ്പെടുന്നു. മറ്റ് യാത്രക്കാരും ഡ്രൈവറും ഗുരുതരമായ പരിക്കുകളുടെ ആശുപത്രിയിലാക്കുന്നു. ഥാർ ഓടിച്ചിരുന്ന ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമാവുന്നു. ഥാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുന്നു. BMW ഉണ്ടായിരുന്നവരെ കുറിച്ച് ഒരറിവുമില്ല. ഈ ഥാർ ഡ്രൈവറെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോ എന്ന് ഒരു ഉറപ്പുമില്ല. ചെയ്ത് കാണാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത്തരം അപകടങ്ങളെ നമ്മൾ എക്കാലത്തും ഗൗരവമില്ലാതെയാണ് എടുക്കുന്നത്. നമ്മളിതിനെ അപകടം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇത് അപകടമല്ല, ഇത് കൊലപാതകമാണ്. അപകടം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും കാരണവശാൽ ഉറങ്ങിപ്പോയപ്പോൾ ഉണ്ടാകുന്ന അപകടം, അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാതെ പോയപ്പോൾ ഉണ്ടാകുന്ന അപകടം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അശ്രദ്ധയുടെ പുറത്തുണ്ടാകുന്ന അപകടമാണ്. എന്നാൽ മദ്യപിച്ച് മദോന്മത്തനായി അമിത വേഗതയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടായാൽ അത് അപകടമല്ല, കൊലപാതകമാണ്. നമ്മുടെ IPCയിൽ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. IPC 299 ഇത് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ശിക്ഷ 302 and 304 ഈ 299 പറഞ്ഞു. 298 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്നാണ്. അതായത് ഇതൊരു കൊലപാതകമാണ്, എന്നാൽ മർഡർ അല്ല. 300 പറയുന്നത് മർഡറാണ്, കരുതി കൂട്ടിയുള്ള കൊലപാതകം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും നിർവചിക്കുന്നു. അവയ്ക്ക് ശിക്ഷ 302 and 304 കൊടുക്കുന്നു. 302 ശിക്ഷ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡറാണ്, അതായത് കൊലപാതകത്തിനുള്ള ശിക്ഷയാണ്. ജീവപര്യന്തമാവാം, അല്ലെങ്കിൽ വധശിക്ഷയാവാം. അത് അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ വധശിക്ഷയാണ്, അല്ലെങ്കിൽ ജീവപര്യന്തമാണ്. എന്നാൽ 299 പറയുന്ന ക്രൈം അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡറാണ്. അതിന് ജീവപര്യന്തമാവാം, എന്നാൽ 10 വരെ തടവ് കൊടുത്താലും മതി, ഇതിലേതെങ്കിലും മതിയാവും. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ, ഒരാളെ കൊല്ലുക എന്ന ഇൻറ്റൻഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഈ 299 നിർവചനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വാസ്തവത്തിൽ ഇത്തരം അപകടങ്ങൾ നിർഭാഗ്യവശാൽ ഇത് റോഡ് അപകടങ്ങളുടെ പട്ടികയിലാണ് പെടുത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞ 304 ഈ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡറിനുള്ള ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 10 അല്ലെങ്കിൽ ജീവപര്യന്തമാവാം. എന്നാൽ 304A എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്, അത് അപകട മരണത്തിനുള്ള ശിക്ഷയാണ്. അതായത് റോഡിൽ നിങ്ങൾ അപകടമുണ്ടാകുന്നു, അശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നു, അശ്രദ്ധയോടെ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, അതിനുള്ള ശിക്ഷ 2 അത് ബെയിലബിൾ ഒഫൻസാണ്. അതായത് അശ്രദ്ധയോടെ അവർ വാഹനം ഓടിച്ചു, അതുകൊണ്ട് ഒരാൾ മരിച്ചു, അവർക്ക് കൊല്ലാനുള്ള ലക്ഷ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 299 എന്ന് പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡറിൻ്റെ അകത്ത് വ്യക്തമായി പറയുന്ന 2 ഉണ്ട്. ഒന്ന്, ഇൻറ്റൻഷൻ ഉണ്ടാവണം, ഒരാളെ കൊല്ലുക എന്ന ഇൻറ്റൻഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെടും എന്ന നോളജ് ഉണ്ടാവണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇൻറ്റൻഷൻ ഇല്ല, ശരിയാണ്. ഈ പറയുന്ന ഥാർ ഡ്രൈവർക്കോ BMW ഡ്രൈവർക്കോ രവിശങ്കറിനെ കൊല്ലാൻ ലക്ഷ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് നോളജ് ഉണ്ട്, അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പൊടുന്നനെ ഒരു സാഹചര്യമുണ്ടായി അപകടമുണ്ടാവുന്നതും നിങ്ങൾ മദ്യപിച്ച് മദോന്മത്തനായി അതിവേഗം റോഡിലൂടെ വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കുന്നത് 2. ഈ അതിവേഗം മദ്യപിച്ച് പോകുമ്പോൾ അവർക്ക് വണ്ടി നിയന്ത്രിക്കാൻ സാധ്യമല്ല. അപ്പോൾ എതിരെ വരുന്ന വണ്ടിക്ക് ഇടിക്കാം. അങ്ങനെ ഇടിച്ചാൽ ആ യാത്രക്കാരൻ കൊല്ലപ്പെടാം എന്ന നോളജ്, അറിവ് ഉണ്ട്. ഇത്തരം അപകടങ്ങളെ 299 and 304 ഉപയോഗിച്ച് വേണം ഡീൽ ചെയ്യാൻ. അല്ലാതെ 304A അനുസരിച്ചല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരള സർക്കാരിലെ ഉന്നത തസ്തികയിൽ ഇരിക്കുന്ന ശ്രീരാം വെങ്കട്ടരാമൻ നല്ല ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹം ഈ 304 എന്ന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തയാളാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ മയക്കുമരുന്നിന് അടിമയായി വാഹനം ഓടിച്ചതാണ്. അങ്ങനെയാണ് ഒരാൾ കൊല്ലപ്പെടുന്നത്. പക്ഷേ തെളിവ് നശിപ്പിച്ചു. അദ്ദേഹം മദ്യപിച്ചു എന്നതിന് തെളിവ് പോലുമില്ല. കോടതിയിൽ അയാൾ ശിക്ഷിക്കപ്പെടില്ല. നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം 304 ചാർജ് ചെയ്തതാണ്.
എല്ലാ തെളിവുകളും നശിപ്പിക്കിട്ടും മെഡിക്കൽ പരിശോധന പോലും എടുത്തില്ല. പത്രക്കാർ സമരം ചെയ്തിട്ടും മെഡിക്കൽ പരിശോധന നടത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടതിൽ ഉറപ്പാണ്. അദ്ദേഹം സുരക്ഷിതമായി ജോലി ചെയ്യുന്നു. അത്തരത്തിലൊരു കുറ്റകൃത്യമാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത്തരം കൊലപാതകങ്ങൾ അപകടങ്ങളായി പോലീസ് ട്രീറ്റ് ചെയ്യുന്നു എന്നതാണ്. ഒരിക്കലും പോലീസ് അപകടങ്ങളെ ട്രീറ്റ് ചെയ്തുകൂടാ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദാരുണ സംഭവം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 2 MBBS വിദ്യാർത്ഥികൾ, അവർ ഒരു സ്കൂട്ടറിന്റെ മര്യാദയ്ക്ക് വന്നപ്പോൾ ലെക്കും ലഗാനും കട്ട് ഒരു വാഹനം പാഞ്ഞു പോയി, വളവിലൂടെ ഇടിച്ച് അവർ ഒരാൾ മരിച്ചുപോയി, ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഓർക്കണം, 2 മക്കളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ അവസ്ഥ, MBBS വരെ പഠിപ്പിച്ചെടുത്ത അവരുടെ അവസ്ഥ. അയാൾക്കെതിരെ അന്ന് 304 ചാർജ് ചെയ്തു എന്നാണ് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ജാമ്യം കിട്ടുന്ന, ഒന്നും സംഭവിക്കാത്ത ഈ 304A എന്ന വകുപ്പ് ഇത്തരം സംഭവങ്ങളിൽ ചാർജ് ചെയ്യുന്നത് അവസാനിപ്പിക്കണം. ഞാൻ പലവരി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെയുള്ളത്. ബ്രിട്ടനിലൊക്കെ അപകടം ഉണ്ടായാൽ അപകട കാരണം വണ്ടി ഓടിച്ച ആളുടെ പ്രശ്നമാണെങ്കിൽ അവർക്ക് ശിക്ഷ ഉറപ്പാണ്. മലയാളിയായ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യ 6 വർഷമാണ് ജയിലിൽ കിടന്നത്. കാരണം അവർ അപകടമുണ്ടാക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ നോക്കി എന്ന് തിരിച്ചറിഞ്ഞു. മൊബൈലിൽ ഫോൺ നോക്കിയതുകൊണ്ട് അപകടമുണ്ടായി. അതുകൊണ്ട് അവർ 6 വർഷമാണ് ജയിലിൽ കിടന്നത്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇവിടെ മദ്യപിച്ചു എന്ന് മെഡിക്കൽ പരിശോധന നടത്താം. ആ മെഡിക്കൽ പരിശോധനയിൽ ഇവരെ കണ്ടെത്തുക, തെളിയിക്കുക. ഇനിയിപ്പോൾ ഒരാൾ മെഡിക്കൽ പരിശോധന നടത്തിയില്ലെങ്കിൽ പോലും തെളിവുകൾ പരിശോധിച്ചാൽ, അയാൾ എവിടെ നിന്ന് വന്നു എന്നതൊക്കെ പരിശോധിച്ചാൽ, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഇത്തരം കൊലപാതകങ്ങളെ കൊലപാതകങ്ങളായി ട്രീറ്റ് ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം നമ്മുടെ നാട്ടിൽ നിരപരാധികൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, അവരുടെ ഇൻഷുറൻസ് തുക 1000 മടങ്ങ് വർദ്ധിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ അപകടമുണ്ടായാലും ശരി, കൊലപാതകം നടത്തിയാലും ശരി, ഇൻഷുറൻസിനൊന്നും കാര്യം ബാധിക്കില്ല. എന്തോ നോ ക്ലെയിം പോകുമെന്ന് പറഞ്ഞു, എന്തോ അല്ലേ തന്നെ എന്താണ് നോ ക്ലെയിം? യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? വിദേശത്തൊക്കെ ഒരു അപകടമുണ്ടായാൽ ആരാണോ അപകടമുണ്ടാക്കുന്നത് അയാളുടെ ഇൻഷുറൻസിൽ നിന്ന്, അതായത് എൻ്റെ വാഹനത്തിന് പുറകിൽ വന്ന് ഒരാൾ ഇടിച്ചു, ഉടൻ തന്നെ അവൻ പറയാം നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തോളൂ. എവിടെ നിന്ന് ക്ലെയിം ചെയ്യും? എൻ്റെ ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ ക്ലെയിം ചെയ്യും. വാസ്തവത്തിൽ ഇടിച്ചവൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് എനിക്ക് ക്ലെയിം വരേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ ഒരാൾ ഇടിക്കാതിരിക്കാൻ നോക്കൂ. കാരണം ഇവിടെ ഒരുത്തിന് അപകടമുണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല, അവിടെ ആകപ്പെടെ ഓട്ടോറിക്ഷക്കാരുടെ ഗുസ്തി പിടിക്കാൻ പോകരുത്, പൊടുന്നതിന് ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടും, പ്രശ്നമാകും. ബാക്കി ആരുടെയും കാര്യത്തിൽ നിങ്ങൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തോളാൻ പറഞ്ഞ് പോയാൽ മതി. അതും മാറണം. ആരാണോ അപകടമുണ്ടാക്കുന്നത്, അപകടമുണ്ടാക്കുന്ന ആളായിരിക്കണം നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. പിറകിൽ വന്ന് ഇടിച്ചു എങ്കിൽ അതിനർത്ഥം പിറകിലുള്ള ആളാണ് കുഴപ്പക്കാരനെന്നാണ്. നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ടിട്ടാണെങ്കിലും, കാരണം സഡൻ ബ്രേക്ക് ഇടാൻ നമുക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ മെഡിക്കൽ പരിശോധന നടത്തുക, കസ്റ്റഡിയിലെടുക്കുക, അവരെ 304 ചാർജ് ചെയ്ത് ജയിലിലടക്കുക. അതാണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാകാനുള്ള അവസരം. ഇവിടെ ഓർക്കണം, ഇൻഡിഗോയുടെ പിന്നാലെ നടക്കുക. ഇൻഡിഗോയുടെ ബസ് എയർപോർട്ടിൽ പോയി പിടിക്കാൻ നമ്മുടെ പോലീസും മോട്ടോർ വാഹന വകുപ്പും, പക്ഷേ ഇത്തരം മത്സര ഓട്ടക്കാരെ പിടിക്കാൻ അവരെ ശിക്ഷിക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി നിയമം മാറ്റണമെങ്കിൽ നിയമം മാറ്റുക, അല്ലെങ്കിൽ കോടതി ഇടപെടുക. ഇത്തരം അപകടങ്ങളിൽ 304 ചാർജ് ചെയ്യണമെന്നൊരു കോടതി ഉത്തരവിട്ടാൽ പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകും. നിയമം ഇങ്ങനെ ആയിക്കോട്ടെ, അത് 304A 304 തന്നെ ചാർജ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൊല്ലപ്പെട്ടതും നിരപരാധികളാണ്. ഭഗവാനെ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി, അവർ മദ്യപിച്ചിട്ടില്ല, അവർ മര്യാദയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ആ മര്യാദയ്ക്ക് യാത്ര ചെയ്ത മനുഷ്യരുടെ ജീവൻ എടുത്തത് കൊലപാതകമല്ലെങ്കിൽ പിന്നെന്താണ്? ദയവായി നിയമപീഠമെങ്കിലും കണ്ണു തുറക്കണം. ഇത്തരം വൃത്തികേടുകൾക്ക് ഇനിയെങ്കിലും മറുതി ഉണ്ടാവണം. ഇത്തരം നരാധമന്മാരെ കൊലപാതക കുറ്റത്തിന് ജയിലിൽ അടച്ചേ മതിയാവൂ.